രാഹുൽ ഗാന്ധിയെ കുടുക്കാനായി ഏതറ്റം വരെ പോകാനും ഇഡി തയ്യാർ. ചോദ്യം ചോദിച്ച തലങ്ങിൽ നിന്നും വിലങ്ങിൽ നിന്നും രാഹുലിനെ പൂട്ടിക്കഴിഞ്ഞു. എന്തായാലും നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കുടുങ്ങുമെന്ന് ഏകദേശം ഉറപ്പായി. ഇഡിയുടെ ചോദ്യം ചെയ്യൽ രാഹുലിനെ തളർത്തിയെന്നാണ് റിപ്പോർട്ട്. പല കാര്യങ്ങളും രാഹുൽ തിരുത്തിയിരിക്കുകയാണ്. ഇത് ഇഡിക്ക് കുരുക്കിടാൻ കൂടുതൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. രാഹുലിനെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നുണ്ട്. കമ്മീഷൻ നൽകിയതിനും തെളിവുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. രാഹുൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇഡി മുഖവിലക്കെടുത്തിട്ടില്ല. അതേസമയം ഇനി അറസ്റ്റ് ഉണ്ടാവുമോ കസ്റ്റഡി ഉണ്ടാവുമോ എന്ന കാര്യങ്ങളാണ് അറിയാനുള്ളത്. 80-നടുത്ത് ചോദ്യങ്ങൾക്കാണ് രാഹുൽ ഗാന്ധി മറുപടി നൽകിയത്. ഇത് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചനയാണ്. മൊഴി രേഖപ്പെടുത്തുന്നതിൽ പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ പല തവണയാണ് രാഹുൽ മാറ്റി പറഞ്ഞത്. കഴിഞ്ഞ ദിവസം 11:30 ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞ രാഹുൽ 1 മണിക്കൂറിന് ശേഷം വീണ്ടും തിരിച്ചെത്തി. കഴിഞ്ഞ ദിവസം 10 മണിക്കൂറിലധികമാണ് രാഹുലിനെ ചോദ്യം ചെയ്തത്. നിഴൽ കമ്പനിക്ക് 1 ലക്ഷം രൂപ നൽകിയത് വിശദീകരിക്കാൻ രാഹുലിന് സാധിച്ചില്ലെന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ പറയുന്നത്. ഡോട്ടക്സ് മെർക്കൻഡൈസ് എന്ന കമ്പനിക്ക് രാഹുൽ ഗാന്ധി 1 രൂപ കമ്മീഷൻ നൽകിയെന്നും ഇക്കാര്യത്തിൽ തെളിവുണ്ടെന്നും ഇഡി വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കാനായിരുന്നു കമ്മീഷൻ എന്നാണ് ആരോപണം. ഇത്രയൊക്കെ വന്നതോടെ രാഹുലിനെ പൂട്ടാനുള്ള കുരുക്കാണ് ഇഡി ഇട്ടതെന്ന് വ്യക്തം. ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം എന്തായാലും നിർണായക തീരുമാനമുണ്ടാകും. രാഹുൽ ഗാന്ധി ഏതായാലും ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചു കാണില്ല. അതുകൊണ്ടാണല്ലോ ചോദ്യം ചെയ്യൽ ഇന്നലെ തന്നെ പൂർത്തിയാക്കാൻ രാഹുൽ ആവശ്യപ്പെട്ടതും. പക്ഷേ ഇഡി ഇതൊന്നും കേട്ടതായി പോലും ഭാവിച്ചില്ല. ഇന്നലെ യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡിലെ ഓഹരി പങ്കാളിത്തം, അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് ഉൾപ്പെട്ട പ്രത്യേക സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെക്കുറിച്ചുള്ള രേഖകളും ഇഡി രാഹുലിനെ കാണിച്ചു. ഈ ഇടപാടുകളിലെ സംശയങ്ങളും രാഹുലിനോട് ചോദിച്ചറിഞ്ഞു. രാഹുലിന്റെ മറുപടികളും പല കാര്യങ്ങളിലുള്ള വിശദീകരണങ്ങളും തൃപ്തികരമല്ലെന്നാണ് ഇഡി പറയുന്നത്. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ മോണിക ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. ഇഡി കടുത്ത നടപടികളിലേക്ക് കടന്നാൽ മുൻകൂർ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടെന്നാണ് രാഹുൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം ദീർഘനേരമെടുത്ത് ഒരുപാട് ആലോചിച്ച ശേഷമാണ് ഓരോ ചോദ്യത്തിനും രാഹുൽ മറുപടി നൽകുന്നത്. പിന്നീട് ഇത് മാറ്റിപ്പറയുകയോ അവകാശവാദങ്ങൾ ആവർത്തിക്കുകയോ ആണ് ചെയ്യുന്നത്. താൻ ഡയറക്ടറായ യങ് ഇന്ത്യ ലിമിറ്റഡ് കമ്പനി കമ്പനീസ് ആക്ടിലെ 25 അനുസരിച്ച് രൂപം നൽകിയതാണെന്നും ലാഭമുണ്ടാക്കുക ലക്ഷ്യമല്ലെന്നും ഓഹരി ഉടമകൾക്കോ ഡയറക്ടർമാർക്കോ ലാഭവിഹിതം നൽകേണ്ടതില്ലെന്നുമാണ് രാഹുൽ മറുപടി നൽകിയത്. രാഹുലിന്റെ ഈ മറുപടി ഇഡി അംഗീകരിച്ചിട്ടില്ല. രേഖാമൂലമുള്ള തെളിവുകൾ ഹാജരാക്കി അദ്ദേഹത്തെ പൂട്ടുകയും ചെയ്തു. 800 കോടിയിലേറെ വരുന്ന ആസ്തി ഗാന്ധി കുടുംബത്തിന്റെ മാത്രം ഉടമസ്ഥതയിലേക്ക് മാറ്റിയതിന്റെ രേഖകളാണിത്. ഗാന്ധി കുടുംബത്തിന് 414 കോടി രൂപയുടെ സാമ്പത്തിക നേട്ടമുണ്ടായെന്നാണ് ഇഡി പറയുന്നത്. യങ് ഇന്ത്യ ലിമിറ്റഡിന്റെ പേരിലേക്കാണ് അസോസിയേറ്റഡ് ജേണൽ ലിമിറ്റഡിന്റെ ബാധ്യതകളും സ്വത്തും ഓഹരിയും മാറ്റിയത്. നാഷണൽ ഹെറാൾഡിന്റെ ആസ്തിയിൽ നിന്ന് വാടക അടക്കമുള്ള വരുമാനം ലഭിക്കുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. 2010 മുതൽ യങ് ഇന്ത്യ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഇനി രാഹുൽ ഗാന്ധിക്ക് സത്യത്തിൽ ഒരു രക്ഷയുമില്ല. ചില സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേ പറ്റൂ. തെളിവുകളെല്ലാം പ്രതികൂലമായ സ്ഥിതിക്ക് രാഹുലിന്റെ അവസ്ഥ കണ്ടറിയേണ്ടി വരും.